ജോണി സാറിന്റെ ഔദ്യോഗിക ജോലി എന്നുള്ള വിരമിക്കലുമായി ബന്ധപ്പെട്ട് അതിനുവേണ്ടിയാണ് നമ്മുടെ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോ ആദ്യം തന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എന്റെ സ്നേഹം അറിയിക്കുകയാണ്. സാറിനെ സ്വാഗതം ചെയ്യുന്നതിനായിട്ട് അനിയനെ ക്ഷണിച്ചു തുടങ്ങും. നമ്മുടെ ഈ പരിപാടിക്ക് പ്രത്യേകിച്ച് ഒരു മുഖവുര വേണമെന്ന് എനിക്ക് തോന്നലില്ല. പിന്നെ ഇവിടെ നമ്മളെ ആരെയും പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. കാരണം നമ്മളെല്ലാവരും ഈ പരിപാടിയുടെ ഭാഗമാണ്. പിന്നെ നമ്മുടെ അത്രയും പ്രിയപ്പെട്ട ജോണി സാറിനെ ഈ പരിപാടിയിലേക്ക് എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്തോളുന്നു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മക്കള്, നിങ്ങളുടെ ഈ കണക്കറ്റ സ്നേഹത്തിന്റെ മുമ്പിൽ ഞാൻ തലകുനിക്കുകയാണ്. അല്ലാതെ എന്താ പറയാനിരിക്കാം, ഒന്നല്ല രണ്ട് വട്ടം നിങ്ങളുടെ ബാച്ച് മാത്രം ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് സത്യത്തിൽ അത്ഭുതം തോന്നുകയാണ്. ഒരു ദൈവ നിയോഗമായിരിക്കാം നിങ്ങളെ ഇത്രമാത്രം സ്നേഹിക്കാൻ വേണ്ടി ആദരിക്കാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്തതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എങ്കിലും നിങ്ങളുടെയൊക്കെ മനസ്സിന്റെ ഒരു കോണില് എവിടെയോ ഞാൻ ഉണ്ട് എന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. അതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷവും ഞാൻ കഴിഞ്ഞ തവണ നിങ്ങളോട് പറഞ്ഞൊരു ഏറ്റവും വലിയ അഹങ്കാരവും. ഞാൻ ഇവിടുന്ന് എല്ലാ പരിപാടികളും നിർത്തി, പണിയും നിർത്തി, വീടും വിറ്റ്, നാട് ഉപേക്ഷിച്ച്, എല്ലാ കെട്ടുബന്ധങ്ങളും ഉപേക്ഷിച്ച് പിന്നെ വേറെ എന്റെ സ്വന്തം നാട്ടിലേക്ക് തന്നെ പോവുകയാണ്. പോയി കഴിഞ്ഞിരിക്കുകയാണ്, പോയിട്ട് ഇപ്പോൾ ഏകദേശം രണ്ടു മൂന്ന് ദിവസമായി. അപ്പൊ അങ്ങനെ ആയിരുന്നിട്ടും ഇന്നെനിക്ക് വാല്യുവേഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം വീട്ടിൽ വന്ന് കുറെ സാധനമൊക്കെ പായ്ക്കാനുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇനിയും 160 കിലോമീറ്റർ എനിക്ക് വണ്ടി ഓടിച്ച് പോകേണ്ടതാണ്. പക്ഷെ അതെല്ലാം ഞാൻ നിങ്ങളുടെ സ്നേഹത്തിന്റെ മുമ്പിൽ മറക്കുകയാണ്. നൈറ്റിൽ പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്ന ആ വലിയ വാത്സല്യവും സന്തോഷവും പിന്നെ ആ താല്പര്യമൊക്കെ കാണുമ്പോൾ അതിന്റെ മുമ്പിൽ എനിക്ക് തലകുനിക്കാതിരിക്കാൻ പറ്റത്തില്ല. റിട്ടയർമെന്റുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു വിധ ഫങ്ഷനുകളിലും പിന്നെ ഞാൻ സ്കൂളിൽ പോലും പങ്കെടുത്തിട്ടില്ല. സ്കൂൾ ആനുവലിന്റെയും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു ചടങ്ങുകളിലും പങ്കെടുക്കാനെങ്കിൽ തോന്നില്ല. പക്ഷെ നിങ്ങൾ വിളിക്കുമ്പോൾ അതിന്റെ മുമ്പിൽ ഞാൻ പൂർണ്ണമായിട്ടും കീഴടങ്ങുകയാണ്. കാരണം അത്രയും നല്ല ശുദ്ധമായ ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഇത്രയും വലിയ ഒരു പരിപാടിയൊക്കെ ഈ സുന്ദരമായ കടലിന്റെയും കായലിന്റെയും ഒക്കെ കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞത് തന്നെ ഒരു വലിയ വണ്ടറാണ്. ആ അത്ഭുതകരമായൊരു സീനാണ്. ഇതിനെ ചുക്കാൻ പിടിച്ച ഡാനി, രണ്ടു തവണയും ചുക്കാൻ പിടിച്ച ഡാനിയാണ്. ഡാനിയെ ഹൃദയം നിറഞ്ഞ അഭിനന്ദിക്കുകയാണ്. ഡാനി ഇനിയും സിനിമാ രംഗത്ത് നല്ലപോലെ ശോഭിക്കുന്നുണ്ട്. ഇനിയും വളരെ ഉയരത്തിൽ ഉയരട്ടെ. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ മക്കളിലൂടെ വലിയവരായി തീരട്ടെ. അപ്പൊ അങ്ങനെ വീണ്ടും നിങ്ങൾ യാത്ര തുടരുക, ഞാനും യാത്ര ചെയ്യട്ടെ എന്റേതായ വഴിയിലൂടെ. ഇനിയിപ്പോൾ ഈ നാടിനെ ഉപേക്ഷിക്കുന്നത് എനിക്ക് ഒത്തിരി വിഷമങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും പിന്നെ ഒരു കാലഘട്ടത്തിന്റെ ഒരു ആവശ്യം അല്ലെങ്കിൽ പൂർത്തീകരണം എന്ന രീതിയിൽ നമ്മുടെ ബന്ധം മറ്റ് പഴയ ബന്ധങ്ങളും വീടും കാര്യങ്ങളൊക്കെ കൃഷിസ്ഥലങ്ങളും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ആയതുകൊണ്ട് അങ്ങ് പോകാമെന്ന് വെച്ചതാണ്. നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല. നിങ്ങളെല്ലാവരും എന്റെ മനസ്സിൽ എന്നും ഉണ്ടാകും. എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. എല്ലാ സമയങ്ങളും ഒരു പ്രതീക്ഷയാണെന്ന് പറയണ പോലെ സാറിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുടങ്ങിയാണ്. അപ്പോ സാറിന്റെ ആ കഠിനാധ്വാനവും ആ സമർപ്പണവും ഇനിയും തുടരണം. വിരമിക്കൽ എന്ന് പറയണത് ഹൃദയത്തിൽ നിന്നും മനസ്സിൽ നിന്നും ഒരിക്കലും വിരമിക്കരുത്. സാറിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ദൈവം സാറിന്റെ ആയുസ് ഒരുപാട് നീട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്.